വിദ്യാർത്ഥികളായ യുവതീ യുവാക്കളെ ലക്ഷ്യമിട്ട് സംസ്ഥാനത്ത് വ്യാപകമായി ഡി ജെ പാർട്ടികൾ സംഘടിപ്പിക്കുന്നതായി റിപ്പോർട്ട്. എക്സൈസ് പോലീസ് അന്വേഷണ വിഭാഗങ്ങൾക്കാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ടുകൾ ലഭിച്ചത്. എല്ലാ ജില്ലകൾ കേന്ദ്രീകരിച്ചും ഡി ജെ പാർട്ടികൾ സജീവമായി നടക്കുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലങ്ങളിൽ വിപുലമായ രീതിയിൽ മുൻകൂട്ടി നിശ്ചയിച്ചായിരുന്നു പാർട്ടികൾ സംഘടിപ്പിച്ചിരുന്നത്. എന്നാൽ ഇന്ന് താൽക്കാലികമായ സൗകര്യങ്ങൾ ഒരുക്കുകയും നിമിഷ നേരത്തിനുള്ളിൽ യുവതീ യുവാക്കളെ സംഘടിപ്പിക്കാനും സാധിക്കുന്നതായാണ് പോലീസും എക്സൈസും പറയുന്നത്. ഒഴിഞ്ഞ കെട്ടിടങ്ങളും ഹോട്ടൽ മുറികളും വരെ പലപ്പോഴും ഡി ജെ പാർട്ടിയുടെ വേദിയായി മാറുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഡി ജെ പാർട്ടികളും മറ്റും സംഘടിപ്പിക്കുന്ന മയക്കുമരുന്ന് വിതരണക്കാരുൾപ്പെടെ 8 പേരെ പോലീസ് പിടികൂടിയിരുന്നു. ഇവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഡി ജെ പാർട്ടികൾ സജീവമായി നടക്കുന്നുണ്ടെന്ന സൂചന പോലീസിന് ലഭിച്ചത്. വില കൂടിയ മയക്കുമരുന്നുകളോടെയാണ് പലയിടത്തും ഡി ജെ പാർട്ടികൾ സംഘടിപ്പിക്കുന്നത്. മയക്കുമരുന്ന് വേണ്ടത്ര ലഭിച്ചാൽ പാർട്ടി സജ്ജമാക്കാൻ ഇവന്റ് മാനേജ്മെന്റ് ടീം തയ്യാറാവും. ഒഴിഞ്ഞ കെട്ടിടങ്ങളോ ഹോട്ടൽ മുറികളോ കണ്ടൽക്കാടുകളോ മതി. അവിടെ ആവശ്യാനുസരണം ലൈറ്റുകൾ സെറ്റ് ചെയ്ത് ഡി ജെ പാർട്ടിക്ക് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും സംഘം ഒരുക്കും. ഇവ ഒരുക്കുന്നതിനോടൊപ്പം വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി സന്ദേശം പുറത്തെത്തിക്കും. ലൊക്കേഷൻ കൈമാറുകയും നിമിഷ നേരത്തിനുള്ളിൽ യുവതീ യുവാക്കൾ എത്തുകയുമാണ് പതിവ്. മയക്കുമരുന്നിന്റെ ഗുണമേന്മയനുസരിച്ചാണ് ഓരോ ഡി ജെ പാർട്ടിയുടെയും ചെലവ് നിശ്ചയിക്കുന്നത്. മയക്കുമരുന്നിന് പുറമെ ഡി ജെ സെറ്റ് ചെയ്യുന്നതടക്കമാണ് തുക ഈടാക്കുന്നത്. ഹാഷ് ഷോയിലാണ് കൂടുതൽ ഡിമാൻഡുള്ളത്. ചെറിയ കുപ്പികളിലാക്കിയാണ് ഇവ കൈമാറുന്നത്. ഓരോ തുള്ളിയെടുത്താണ് ഇവയുടെ ഉപയോഗം. ഉപയോഗിക്കുന്ന മരുന്നിനോടൊപ്പം തന്നെ ഡി ജെ ലൈറ്റുകൾക്കും ലഹരിയേറെയാണ്. വിവിധ വർണ്ണങ്ങളിൽ മിന്നിമറയുന്ന ലൈറ്റുകളും പോപ്പ് സംഗീതവുമെല്ലാം യുവതീ യുവാക്കളെ മായാലോകത്തേക്ക് നയിക്കുന്നു. മണിക്കൂറുകളോളം ലഹരി നിലനിർത്താൻ കഴിയുമെന്നതാണ് ഇത്തരം പാർട്ടിയുടെ രഹസ്യം. ബാംഗ്ലൂരിലും ആന്ധ്രയിലും മയക്കുമരുന്ന് വിതരണത്തിനായി മലയാളികൾ ഉൾപ്പെടെയുള്ള ലോബി സജീവമായുണ്ട്. മൊത്തമായി ഇവ വാങ്ങി ട്രെയിനിലും മറ്റും ഒളിപ്പിച്ച് കടത്തിയാണ് കേരളത്തിലെത്തിക്കുന്നത്. ഇരട്ടിയോളം വിലയും ഇത്തരത്തിൽ എത്തുന്ന മയക്കുമരുന്നിന് ഈടാക്കുന്നുണ്ട്. നിരവധി യുവതികളാണ് മയക്കുമരുന്ന് സംഘത്തിന്റെ കെണിയിൽപ്പെട്ടിരിക്കുന്നത്. പ്രണയം നടിച്ചും മറ്റും യുവതികളെ കെണിയിലാക്കിയാണ് പതിവ്. ഒരു തവണ മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ ഇതിന് അടിമകളാക്കും വിധമാണ് ലഹരി നൽകുന്നത്. സ്ഥിരം അടിമകളായി കഴിഞ്ഞാൽ ഇവരെ ലൈംഗികമായി ചൂഷണം ചെയ്യും. ബ്ലാക്ക്മെയിലിംഗ് നടത്തി പണം സ്വരൂപിക്കുന്ന മയക്കുമരുന്ന് മാഫിയയും ഇന്ന് സജീവമാണെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ടോപ് ന്യൂസ് കേരള.